നമസ്കാരം. വിനീത കൊലക്കേസ് തെളിഞ്ഞപ്പോൾ പ്രതിയായ രാജേന്ദ്രനെ കുറിച്ച് ചെണ്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇതിനു മുൻപും സമാനമായ കൊലപാതകങ്ങൾ നടത്തിയ പ്രതി ലക്ഷ്യം വെക്കുന്നത് മോഷണം തന്നെയാണ്. അന്നമൂട്ടിയെ കൈക്ക് തിരിഞ്ഞു കൊത്തിയായിരുന്നു രാജേന്ദ്രന്റെ കൊലപാതക പരമ്പര തുടങ്ങിയത്. രാജേന്ദ്രനെ കുടുംബാംഗത്തെ പോലെ സ്നേഹിച്ചിരുന്നയാളായിരുന്നു രാജേന്ദ്രന്റെ കയ്യാൽ കൊല്ലപ്പെട്ട കസ്റ്റംസ് ഓഫീസർ സുബയ്യ. പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട രാജേന്ദ്രന്റെ വിദ്യാഭ്യാസത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള പണം നൽകിയിരുന്നത് ഇദ്ദേഹമായിരുന്നു. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിനെല്ലാം സാമ്പത്തിക സഹായം നൽകിയ സുബയ്യ രാജേന്ദ്രനെ ധനതത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാക്കി. തുടർന്ന് വിദൂര വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം MBA പഠനത്തിനും ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ ഡിപ്ലോമ കരസ്ഥമാക്കാനും സഹായിച്ചു. വിവാഹിതനായിരുന്നെങ്കിലും മക്കളില്ലാതിരുന്ന സുബയ്യ ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തിയതോടെ രാജേന്ദ്രന് ഇയാളോട് നീരസം തോന്നി. തനിക്ക് ലഭിച്ചിരുന്ന സഹായം നിലയ്ക്കുമെന്ന സംശയമാണ് ഇതിന് കാരണമായത്. ഇതിനുള്ള ദേഷ്യം മനസ്സിൽ കൊണ്ടുനടന്ന രാജേന്ദ്രൻ സുബയ്യയെയും കുടുംബത്തെയും വകവരുത്തി സ്വത്തുക്കൾ കൈക്കലാക്കാമെന്ന് കരുതി. സുബയ്യയ്ക്കും കുടുംബത്തിനുമൊപ്പം പലയിടത്തും യാത്ര ചെയ്യാറുണ്ടായിരുന്ന രാജേന്ദ്രൻ ഒരിക്കൽ സുബയ്യയുമായി കാറിൽ പുറത്തുപോയി. വിചിരമായ സ്ഥലത്തെത്തിയപ്പോൾ ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന പേരിൽ കാറിൽ നിന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് സുബയ്യയുടെ വീട്ടിൽ മടങ്ങി വന്ന രാജേന്ദ്രൻ സുബയ്യയുടെ ഭാര്യയോടും വളർത്തുമകളോടും സാർ അല്പം താമസിക്കുമെന്ന് പറഞ്ഞു. വളർത്തുമകളെ അടുക്കളയിലേക്ക് വെള്ളമെടുക്കാൻ പറഞ്ഞുവിട്ട ശേഷം ഭാര്യയെയും കഴുത്തറുത്തു കൊന്നു. വെള്ളവുമായി തിരികെ വന്ന കുട്ടിയെ നിലത്തടിച്ചുമാണ് കൊന്നത്. ക്രൂരമായ ഈ കൂട്ടക്കൊലയിൽ രണ്ട് കേസുകളായാണ് രാജേന്ദ്രനെതിരെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത്. പിന്നീട് തമിഴ്നാട്ടിൽ കവർച്ചയ്ക്കായി മറ്റൊരു കൊലപാതകം കൂടി നടത്തിയ രാജേന്ദ്രൻ 2016 ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷമാണ് വെള്ളമടയിൽ നിന്ന് കാവൽ കിണറിലേക്ക് താമസം മാറിയത്. പിന്നീട് കേരളത്തിലെത്തിയ രാജേന്ദ്രൻ വിനീത കൊലക്കേസിലാണ് പിടിക്കപ്പെട്ടത്. ഇരിങ്ങാലക്കുടയിലെ ആനിസ് വധക്കേസും ചെന്നെത്തി നിൽക്കുന്നത് കേസിൽ അറസ്റ്റിലായ കന്യാകുമാരി സ്വദേശി എസ് രാജേന്ദ്രനിലാണ്. രണ്ട് കൊലപാതകങ്ങൾക്കും പിന്നിൽ ഇയാൾ ആണോ എന്ന സംശയത്തിന് പിന്നാലെ ക്രൈംബ്രാഞ്ചും അന്വേഷണം തുടങ്ങി. രാജേന്ദ്രന്റെ ചിത്രം പതിച്ച നോട്ടീസ് ഇരിങ്ങാലക്കുട മേഖലയിൽ പുറത്തിറക്കിയിട്ടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് DYSP ബിജോ അലക്സാണ്ടർ അറിയിച്ചു. 2019 നവംബർ 14 വൈകിട്ട് 6:30 വീടിനുള്ളിൽ കഴുത്തറുത്തു കൊല്ലപ്പെട്ട നിലയിലാണ് ആനിസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഈസ്റ്റ് കോമ്പാറയിൽ ആനിസ് കൊല്ലപ്പെട്ട സമയത്ത് രാജേന്ദ്രൻ ഇരിങ്ങാലക്കുട മേഖലയിൽ എത്തിയിരുന്നോ എന്നതാണ് ക്രൈംബ്രാഞ്ച് പ്രധാനമായും അന്വേഷിക്കുന്നത്. പ്രദേശത്ത് എവിടെയെങ്കിലും ജോലി ചെയ്തിരുന്നോ എന്നതിനാലാണ് വ്യക്തത തേടുന്നത്. ഹോട്ടലുകൾ, ഇറച്ചിക്കടകൾ എന്നിവ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നുണ്ട്. ഭർത്താവിന്റെ മരണശേഷം ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ആനിസിനെ വീടിനുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിലാണ് കണ്ടെത്തുന്നത്. കൈകളിലെ വളകൾ മോഷണം പോയിരുന്നെങ്കിലും കാതിലെ കമ്മലും കഴുത്തിലെ മാലയും അലമാരയിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നില്ല. ആലിസിനൊപ്പം കൂട്ടുകിടക്കാൻ ഒരു സ്ത്രീ എത്തിയിരുന്നു. ഇവരാണ് മൃതദേഹം ആദ്യം കണ്ടത്. ആഭരണങ്ങൾ മോഷ്ടിക്കാൻ നടത്തിയ കൊലപാതകം എന്ന നിലയിലായിരുന്നു അന്വേഷണം. ഫോറൻസിക് വിദഗ്ധർ വീട്ടിൽ പരിശോധന നടത്തിയിട്ടും ഒരു തെളിവും ലഭിച്ചിരുന്നില്ല. എന്നാൽ ആനിസിന്റെയും വിനീതയുടെയും കൊലപാതകങ്ങളിലെ സമാനതകളാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ സംശയത്തിന് വഴിവെച്ചിരിക്കുന്നത്. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവേറ്റാണ് വിനീതയുടെ മരണം. അനീസിന്റെ കഴുത്തിലും സമാനമായ മുറിവുണ്ടായിരുന്നു. ആഭരണം മോഷ്ടിക്കാനായിരുന്നു ഇരു കൊലപാതകങ്ങളും ഉണ്ടായത്. മോഷ്ടിച്ചും പിടിച്ചുപറിച്ചും ആഭരണങ്ങൾ സ്വന്തമാക്കാൻ എന്തു ക്രൂരതയ്ക്കും മടിയില്ലാത്തയാളാണ് രാജേന്ദ്രൻ എന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. കവർച്ചയ്ക്ക് വേണ്ടി റിട്ടയർ കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും കൊലപ്പെടുത്തിയതടക്കം ഒട്ടേറെ ക്രിമിനൽ കേസുകൾ രാജേന്ദ്രന്റെ പേരിലുണ്ട്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും ആ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രവും മുട്ടടയിൽ ഉപേക്ഷിച്ചുവെന്നാണ് രാജേന്ദ്രൻ പറയുന്നത്. നിലവിൽ 5 കൊലക്കേസിൽ പ്രതിയാണ് രാജേന്ദ്രൻ. ഇനി ഇയാൾ പുറത്തിറങ്ങുന്നത് സമൂഹത്തിന് ഭീഷണിയാകുമെന്നതിനാലാണ് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ ആരംഭിക്കാനാണ് പോലീസിന്റെ തീരുമാനം. എന്നാൽ തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രന്റെ വിദ്യാഭ്യാസ യോഗ്യതകളടക്കം കണ്ട് അമ്പരന്നിരിക്കുകയാണ് അന്വേഷണ സംഘം. കൊടും കുറ്റവാളിയായ ഇയാൾ 2014 അച്ഛനും അമ്മയും മകളും അടക്കം ഒരു കുടുംബത്തെ കൊന്നു തള്ളിയിട്ടുണ്ട്. സ്വർണത്തിനായി വേറെ ഒരു കൊലപാതകവും നടത്തിയിട്ടുള്ളയാളാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ രാജേന്ദ്രനെ കുറിച്ച് അന്വേഷിച്ചു പോയ സംഘത്തിന് കിട്ടിയത് ഞെട്ടിക്കുന്ന മറ്റൊരു രേഖകളാണ്. ഇയാൾ MA എക്കണോമിക്സ് ബിരുദധാരിയാണെന്നാണ് മറ്റൊരു വിവരം. അതിനുശേഷം ഓൺലൈനായും വിദൂര വിദ്യാഭ്യാസ കോഴ്സ് വഴി MBA ബിരുദവും നേടിയിട്ടുണ്ട്. മോഷണം നടത്തി കണ്ടെത്തുന്ന പണം കൊണ്ട് ഇയാൾ സ്ഥിരമായി ഓൺലൈൻ ട്രെൻഡിംഗ് നടത്താറുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തമേ ന്യൂസ്.